നമസ്കാരം, പി എസ് സി രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ക്ലാസ്സാണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് നോക്കുന്നത്. അപ്പൊ ഇത് സ്ലൈഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതിന് നോട്ട്സ് എഴുതിയെടുക്കുക, എല്ലാ ഫാക്ട്സും എഴുതുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് തൊട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഓരോ ക്ലാസ്സിലായിട്ട് ജോഗ്രഫിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രസന്റേഷനിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫാക്ട്സ് നോക്കാം. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി, കേരള സംസ്ഥാനം രൂപം കൊണ്ട തീയതി. കേരളം സംസ്ഥാനമായി മാറിയത് 1956 നവംബർ 1-ാം തീയതിയാണ്. നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്ന ദിവസം, അപ്പോൾ വർഷം ഓർത്തു വയ്ക്കുക, 1956. അതുപോലെ തന്നെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് മൈലിൽ പറയുമ്പോൾ 15,005 ചതുരശ്ര മൈലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം, അപ്പോൾ 1.18%, അല്ലെങ്കിൽ 1.18% ആണ് ആകെ ഇന്ത്യയുടെ ആ ഒരു ഏരിയയിൽ കേരളത്തിൻ്റെ പങ്കുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് തീരദേശ ദൈർഘ്യമാണ്. 580 കിലോമീറ്ററാണ് കേരളത്തിൽ തീരദേശമുള്ളത്, അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. അപ്പോൾ അത്രയും ഭാഗം എന്ത് വിചാരിച്ചാൽ മതി? ബീച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. 580 കിലോമീറ്റർ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരത്തിൽ 580 കിലോമീറ്ററാണ് ആ ഒരു തീരദേശ ദൈർഘ്യം വരുന്നത്. പിന്നെ അക്ഷാംശീയ സ്ഥാനം, അതായത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ വടക്കൻ അക്ഷാംശം 8°17' 12°47' മധ്യയാണ് കേരളത്തിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. ഇനി രേഖാംശീയ സ്ഥാനം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കൻ രേഖാംശം, അതായത് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് 74°27' 77°37' മധ്യേ. അപ്പോൾ ഈ നമ്പറുകൾ ഓർത്ത് വയ്ക്കുക, അക്ഷാംശീയ സ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ രേഖാംശീയ സ്ഥാനത്തിൻ്റെയും. ഇനി ഭൂപ്രകൃതി നോക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി മൂന്നായി തരംതിരിക്കാം നമുക്ക്. അപ്പോൾ അത് ഒന്ന് പറയുന്നത് മലനാടാണ്. മലനാടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ, ഈ ഒരു നമ്പർ ഓർത്ത് വയ്ക്കുക, 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാടെന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ മലനാടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. അതായത് വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നതാണ് ഈ മലനാടിൽ പെടുന്നതിൽ ഭൂരിഭാഗവും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. അപ്പോൾ 7.5 ഓർക്കുക, 75 ഓർക്കുക. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ഓർക്കുക. 7.5 തൊട്ട് 75 വരെയുള്ളതിനാണ് ഇടനാട് എന്ന് പറയുന്നത്, 75 മീതിയുള്ള മലനാടും. അപ്പോൾ ഇത് കൂടാതെ പിന്നെ തീരപ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ, അല്ലെങ്കിൽ 7.5 മീറ്റർ വരെ, അല്ലെങ്കിൽ അതിന് താഴെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന തീരപ്രദേശം എന്നാണ്. ഓക്കെ, അടുത്തത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്താണ്. അതായത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ആ സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ ജൂൺ മാസത്തിലാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്നത്. ഇതിന് പറയുന്ന മറ്റ് പേരുകൾ ഇടവപ്പാതി, അതുപോലെ തന്നെ കാലവർഷം എന്നൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നുമാണ്. അപ്പോൾ കാലവർഷവും തുലാവർഷവും ഏതൊക്കെയാണെന്ന് ഓർക്കുക. തെക്ക് പടിഞ്ഞാറിന് പറയുന്ന പേരാണ് കാലവർഷം, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നതാണ് തുലാവർഷം. അടുത്ത ജില്ലകൾ, കേരളത്തിൽ ജില്ലകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 14 ജില്ലകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ജില്ല വരുന്നത് ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആവുന്നത് ആലപ്പുഴയാണ്. ഇനി കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. അപ്പോൾ അതേതൊക്കെയാണ് നോക്കിയാൽ തിരുവനന്തപുരമുണ്ട്, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നുള്ള പ്രദേശമാണ് തൃശ്ശൂരിലോട്ട് നോർത്തിലേക്ക് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. 9 ജില്ലകളിൽ കടൽത്തീരമുണ്ട്. അതുപോലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ഈ ജനസംഖ്യ കുറഞ്ഞ ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാടാണ്. അടുത്തത് നദികൾ നോക്കാം നമുക്ക്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ 3 ഏതാണെന്ന് നോക്കിയാൽ കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികളുമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്ററാണ് ദൂരം. നദികളുടെ ദൂരം ഓർത്ത് വെച്ചോളൂ, അത് ക്വസ്റ്റ്യൻ വരും. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് നദികളുടെ ദൂരം എത്ര ദൂരമാണ് ഒഴുകുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ ലെങ്ത് പറയുന്നത് 244 കിലോമീറ്ററാണ്. അപ്പോൾ നദികൾ കായലുകൾ പോലത്തെ ടോപ്പിക്കുകൾ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഫാക്ട്സ് മാത്രമാണ് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമാണ് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ അതിൻ്റെ നീളം വരുന്നത് 16 കിലോമീറ്ററാണ് ആകെ.
കൂടിയ നദിയായിട്ടുള്ള പെരിയാറിൻ്റെ നീളം 244 നീളം കുറവുള്ള നദിയായിട്ടുള്ളത് മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററുമാണ്. ഇനി കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ആണ്. അതുപോലെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. ഇനി കേരളത്തിൽ നിന്നും 9 രാജ്യസഭാംഗങ്ങളാണ് ഉള്ളത്. രാജ്യസഭയിലേക്ക് 9 ആൾക്കാരാണ് പോകുന്നത്. അതുപോലെ തന്നെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വരുന്നത് 941 ആണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ 152 ആണ് വരുന്നത്. അതുപോലെ നഗരസഭ വരുന്നത് 87 നഗരസഭകളാണ് ഉള്ളത്. ഇനി കോർപ്പറേഷനുകൾ, സിറ്റി കോർപ്പറേഷനുകളായിട്ടുള്ള 6 എണ്ണമാണ്, 6 പ്രധാന കോർപ്പറേഷനുകളാണ് ഉള്ളത്. അതുപോലെ താലൂക്കുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 78 താലൂക്കുകളുണ്ട്. ജില്ലാ പഞ്ചായത്തുകളാണെങ്കിൽ 14 എണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുറച്ച് ബേസിക് ഫാക്ട്സ് പറയാനുള്ളത്. ഇതൊരു ബേസിക് ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഫാക്ട്സ് നോട്ട് ചെയ്യുക. ഇനി വരും ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് ഓരോ ടോപ്പിക്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നദികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഭരണ സംവിധാനം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, ഗവർണൻസിനെ പറ്റി പഠിക്കാനുണ്ട്, ഓരോന്നും ഓരോ ടോപ്പിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ബേസിക് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ഇത്രയും പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.